ഇന്നൊരു ചിക്കൻ കറി എന്നോ അല്ലെങ്കിൽ ചിക്കൻ പാർട്സ് കറി എന്നൊന്നും പറയാൻ പറ്റാത്തൊരു കറിയാണ് കേട്ടോ. എപ്പോൾ ചിക്കൻ വാങ്ങിക്കുമ്പോഴും അതിൻ്റെ കഴുത്തും അതിൻ്റെ ചിറകും അതിൻ്റെ പിറക് സൈഡിലുള്ള എല്ലൊക്കെ ഒന്ന് വെട്ടി മാറ്റി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ. പിറ്റേ ദിവസം മണവും ഗുണവും ഒക്കെ ഉള്ള പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ ടേസ്റ്റുള്ള ഒരു കറി തയ്യാറാക്കാമല്ലോ. ഈ ഒരു ശീലം എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഉമ്മ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്തൊക്കെ ചിക്കൻ കഴിഞ്ഞു എന്ന് പറയും. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ചിക്കൻ്റെ ഇതുപോലുള്ള കറിയൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെ അങ്ങനെ ഞാനും ശീലിച്ചു തുടങ്ങി. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ്റെ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ വെട്ടിയെടുത്ത് അതിലേക്ക് തക്കാളിയും വലിയുള്ളിയും കറിവേപ്പില മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉരുളക്കിഴങ്ങ് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ വലിയ ജീരകം പൊടിച്ചത് ഗരം മസാല ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ പിടി തേങ്ങ കൂടി വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴേ ഈ ചിക്കനിൽ മസാല പുരട്ടുന്ന സമയത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാൻ മറന്നുപോയി കേട്ടോ. കുക്കർ തുറന്ന ഉടനെ ഞാൻ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തു, ഒന്ന് മൂടി വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുത്തു, എന്നിട്ടാണ് തേങ്ങ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. തേങ്ങ ചേർത്ത് ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒരു തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്ത് നമുക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചേർത്ത് തട്ടിക്കൂട്ടിയെടുത്തിട്ടുള്ള കറിയാണെന്നുണ്ടെങ്കിലും നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ഇത്. പൊറോട്ടയിലേക്കും പത്തിരിയിലേക്കും ഇടിയപ്പത്തിലേക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചിക്കൻ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ നിങ്ങളാരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്താത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.